ടു ഡേയ്സ് ബാക്ക് ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട്, അത് ഈ ഹൈറിച്ച് പോലത്തെ ഏർലി റിട്ടേൺ പോളിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനീസ് ഉണ്ടല്ലോ, നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ റിട്ടേൺ ആഫ്റ്റർ എ മന്ത് തിരിച്ചു തരുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ തിരിച്ചു തരുന്നു, ആ രീതിയിലൊക്കെ ഒരുപാട് രീതിയിൽ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം. അപ്പം അതിനെ പറ്റിയിട്ട് നിങ്ങളെ ഒരു ഇതെന്താ, അതിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ഇത് സാധാരണ പൈസ ഇടുന്ന ആൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങളിങ്ങനെ ചോദിച്ചത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം വന്ന് ചോദിച്ചായിരിക്കും. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ഓർഗനൈസറായിട്ടും എല്ലാണ്ടും ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഓർഗനൈസറായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, ആ കമ്പനിയിലേക്ക് പൈസ ഇടുന്ന ആൾക്കാരെ ഷെയർ ഹോൾഡറായിട്ട് കാണിക്കുക, എന്നിട്ട് നമ്മളൊരു ബിസിനസ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുക. ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആക്ടിവിറ്റി നടന്ന് ഒരു റൊട്ടേഷൻ നടന്ന് അതിൻ്റെ ചില വരവ് ചിലവെല്ലാം കഴിച്ച് സർപ്ലസ് വരുന്നതാണ് ലാഭം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നൊരു കച്ചവടത്തിൽ പൈസ ഇട്ടിട്ട് തൊട്ടടുത്ത മാസം തന്നെ നിങ്ങൾക്ക് അതിന് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ബ്ലേഡിന് കൊടുക്കുന്ന പരിപാടി ആയിരിക്കും. അങ്ങനെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നല്ല കച്ചവടം നടന്നു, അടുത്ത മാസം അതേപോലെ കച്ചവടം നടക്കണമെന്നുണ്ടോ? അപ്പൊ എല്ലാ മാസവും ലാഭം മാത്രം കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പോ പൊതുവെ ജനങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് ഇത്. അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയാം. നമ്മളിപ്പോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് എല്ലാം ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്താണ്, കമ്പനിയാണെന്നൊക്കെയാ പറയാം. നമ്മൾ കമ്പനിയായിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ ഷെയർ ഹോൾഡർ ആയിരിക്കണം, അല്ലാതെ ഒരു കമ്പനിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കയ്യിൽ നിന്ന് ലോണായിട്ടൊന്നും പൈസ വാങ്ങിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അഡ്വാൻസ് വാങ്ങിക്കാം. ഓക്കെ, പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വർഷാവർഷം മിനിസ്ട്രിക്ക് ബോധ്യപ്പെടുത്തണം, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു വർഷം ഒരു കച്ചവടമൊക്കെ ചെയ്ത് കിട്ടുന്ന ലാഭനഷ്ട കണക്ക് ഇൻകം ടാക്സിനെ ബോധിപ്പിക്കണം. ഇത് നിർബന്ധമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിങ്ങൾക്കെന്നെ അറിയാം, ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അതും ചെയ്യാം. ഇത് മൂന്നും ചെയ്യും. അപ്പം ലീഗലായിട്ടുള്ള ഒരു കച്ചവടമാണ്, ലീഗലായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ? പിന്നെ ഞാനും നിങ്ങളും മാത്രം കച്ചവടം ചെയ്യുമ്പോഴാണെങ്കിൽ ഓക്കെ, എനിക്ക് നിങ്ങളെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ഒരു 100 ആൾക്കാരുടെ പണം വാങ്ങിച്ചിട്ട് കച്ചവടം ചെയ്യുമ്പം ഈ 100 ആൾക്കാരെടുത്ത് ആ ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കാനും ആ ബിസിനസ്സിൽ ഏകദേശം എത്രയാണ് ലാഭം വരിക എന്ന് അറിയാനും അവർക്ക് അവകാശം ഉണ്ടാവില്ലേ? പക്ഷെ ഈ പറയുന്ന മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകളിൽ പൈസ ഇട്ട ആൾക്കാർക്കൊന്നും ഇവരെ കച്ചവടം എന്താണെന്നോ ഇവർക്ക് എത്ര ടേൺ ഓവർ കിട്ടുന്നുണ്ടെന്നോ ഇനി അവർ ഷെയർ ഹോൾഡർ ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ലാഭത്തിന്റെ രീതിയാണല്ലോ കൊടുക്കുക. അപ്പൊ എത്രയാണ് ടോട്ടൽ ലാഭം എന്ന് അറിയാനൊന്നും ഒരു വഴിയുമില്ല. ഇത് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോന് ശേഷം മേ ബി ഹൈറച്ചിന്റെ ആൾക്കാരാണെന്ന് തോന്നും, അവർ പൈസ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് പൈസ കിട്ടിയാലോ കൊടുക്കുന്നതിലോ എല്ലാം എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പൈസ ഒരു സ്ഥലത്ത് മുടക്കുമ്പോൾ ആ സ്ഥാപനം എന്താണ് എക്സാക്ട്ലി ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം. ഈ പറയുന്ന മണി ചെയിൻ പല തട്ടിപ്പുണ്ട് ഒരുപാട്. ഇപ്പം തന്നെ ഒരു 10-15 ഇപ്പം ഏറ്റവും കൂടുതൽ തട്ടിപ്പറക്കുന്ന ഒരു സാധനമാണ് ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾ വന്നിട്ടുണ്ട്. AI എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ലീഗലാണ്, അടിപൊളിയാണെന്നാണ് ജനങ്ങളെ ധാരണ. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി നാട്ടിലില്ല. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക, അറിയുക, അറിഞ്ഞിട്ടും ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന കേട്ട് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പൈസ ഇടുകയാണെങ്കിൽ അത് ഏത് സമയത്തുണ്ടായി പോവാം, ഒലിച്ചു പോവാം.